ഇന്ന് എന്റെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കാര്യം, നമ്മൾ വിറ്റ്നസ് എന്ന സിനിമ വിജിത് അമിശ്രാന്റെ, ഞാൻ നമ്മുടെ ഒരു മുറിയിലായിരുന്നു. അന്ന് സിദ്ദീഖ് പറഞ്ഞൊരു സംഭവം ഞാൻ ഇപ്പോൾ എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ ചെറിയ ബിസിനസ്സൊക്കെ ചെയ്ത് നടക്കുന്ന പൊടിഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പം സിദ്ദീഖിൻ്റെ അടുത്തേക്ക് ചോദിച്ചാടാ, എനിക്ക് പറ്റിയൊരു ബിസിനസ് എന്ന് പറഞ്ഞാലാണോ? അപ്പോൾ സിദ്ദീഖ്, നിനക്ക് പറ്റിയ നിന്റെ രൂപമൊക്കെ വെച്ചിട്ടുള്ളൊരു ബിസിനസ് തീപ്പെട്ടി കമ്പനിയാണ്. ഇന്നും അറിയില്ല എന്തിനെ പറഞ്ഞത്. സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല. അശോകനും ജയനൊക്കെ പറഞ്ഞ് കടന്നുപോയി. കാരണം ചെറിയ വേഷങ്ങളിലൂടെ വന്ന സിദ്ദീഖ് ഇന്ന് മലയാള സിനിമയിലെ മികച്ച നടന്മാരിൽ ഒരാളാണ്. നമുക്കറിയാം, ഞാൻ ഇന്നലെ കണ്ട നുണക്കുഴിയിലും സിദ്ദീഖിനെ അറിയാൻ പാടില്ലാത്ത ഒരു ജോലിയാണ് സിദ്ദീഖ് ആ ക്യാരക്ടറോട് ചെയ്തത്. ത്രൂഔട്ട് കണ്ടോട് ചേർക്കണ ഒരു ക്യാരക്ടർ അസലായിട്ട് ചെയ്തു. അങ്ങനെ ഒരുപാട് ഒരുപാട് നിരവധി നിരവധി കഥാപാത്രങ്ങൾ. എന്തായാലും ഒരു പുസ്തകം നമ്മുടെ പിന്നിൽ, ഒരു കലാകാരനായാലും വ്യക്തിയായാലും ഒരു മനുഷ്യന് ഒരു പുസ്തകം എഴുതാൻ കഴിയുമ്പോൾ അതിൽ നമ്മൾ ജീവിച്ച് ഇരുന്നുവെന്ന് അടയാളപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. വലിയൊരു കാര്യം തന്നെയാണ്. ഇതിൻ്റെ പേര് തന്നെ ഞെട്ടിച്ചു. കാരണം വളരെ നന്നായിട്ട് അഭിനയിക്കുന്ന സിദ്ദീഖിൻ്റെ പുസ്തകത്തിൻ്റെ പേര് അഭിനയം അറിയാതെ. അതൊരു പക്ഷേ അദ്ദേഹം ജീവിതത്തിൽ വളരെ ഫ്രീ ആയിട്ട് ഉള്ളവരാണ് സിദ്ദീഖ്. സിദ്ദീഖിന് എനിക്ക് വേറൊരു കാര്യം കൂടെയുണ്ട്. ഞാൻ പരോളെന്ന് പറഞ്ഞൊരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഞാനും മമ്മൂക്കയും സിദ്ദീഖും കൂടി ഉള്ള സീനാണ്. അപ്പോൾ സിദ്ദീഖും മമ്മൂക്കയും കൂടി കാറിൽ വരുമ്പോൾ ഞാൻ മദ്യപിച്ച് വന്നിട്ട് തെറി വിളിക്കുന്ന ഒരു ഷോട്ടാണ്. ഇത് കഴിഞ്ഞിട്ട് ഷോട്ട് ഞാനങ്ങനെ നടന്നങ്ങോട്ട് പോയി. അവിടെ പോയി കഴിഞ്ഞാൽ ഓക്കെ ആണോ അല്ലയെന്നൊന്നും അറിയില്ല. അപ്പം കുറെ കഴിഞ്ഞപ്പോൾ ഒരാളെന്ന് തോന്നി സിദ്ദീഖ് വിളിക്കുന്നുണ്ടെന്ന് തോന്നി. ഞാൻ ഓമക്കാട് വിളിച്ചിട്ട് അസലായി എം പി ആയി. ശരിക്കും പറഞ്ഞാൽ ഞാൻ മജീദക്കടുത്ത് പറഞ്ഞത് അത് എനിക്കൊരു അവാർഡിന് തുല്യമായിട്ട് തോന്നി. കാരണം ആ ഓമക്കാടം വിളിച്ചിട്ട് അത് പറയുമ്പോൾ നമുക്ക് എന്താ അത് എൻ്റെ മനസ്സിനെ ഭയങ്കരമായിട്ട് എന്നും ഓർക്കുന്ന ഒരു നിമിഷമാണ്. എന്തായാലും സിദ്ദീഖിൻ്റെ ഈ പുസ്തകം പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരൻ നിലയിൽ ഒരുപാട് ഒരുപാട് എൻ്റെ മനസ്സ് സന്തോഷിക്കുന്നു. ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് ഉയർച്ചയിലൂടെ തന്നെ സിദ്ദീഖിൻ്റെ കരിയർ പോട്ടെ. എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. നന്ദി, നമസ്കാരം.